നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. സംസ്ഥാന നിയമസഭാ സമ്മേളനം ആരംഭിച്ചു. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിനിടെ പ്രതിപക്ഷം പ്രതിഷേധവുമായി രംഗത്തെത്തി. സർക്കാരിനും ഗവർണർക്കുമെതിരെ ഗോബാക്ക് മുദ്രാവാക്യം വിളിച്ച പ്രതിപക്ഷം സഭ ബഹിഷ്കരിക്കുകയായിരുന്നു. അതേസമയം പ്രതിപക്ഷ പ്രതിഷേധത്തിൽ ക്ഷുഭിതനായ ഗവർണർ പ്രതിഷേധിക്കേണ്ട സമയം ഇതല്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് നയപ്രഖ്യാപന പ്രസംഗം തുടങ്ങിയത്. നയപ്രഖ്യാപനം ബഹിഷ്കരിച്ച പ്രതിപക്ഷം നിയമസഭാ കവാടത്തിലും പ്രതിഷേധമുയർത്തി. സഭയിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സംസാരിക്കാൻ എഴുന്നേറ്റെങ്കിലും അനുവദിക്കുകയും ചെയ്തില്ല. സംസ്ഥാന നിയമസഭാ സമ്മേളനം ആരംഭിക്കാനിരിക്കെ സഭ ബഹിഷ്കരിക്കുമെന്ന് പ്രതിപക്ഷം നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. യു ഡി എഫ് പാർലമെന്ററി പാർട്ടി യോഗത്തിലായിരുന്നു ഈ തീരുമാനം കൈക്കൊണ്ടത്. 15-ാം നിയമസഭയുടെ 4-ാമത് സമ്മേളനമാണ് ഇന്ന് ആരംഭിച്ചത്. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ നയപ്രഖ്യാപന പ്രസംഗത്തോടെയാണ് സമ്മേളനത്തിന്റെ തുടക്കം. ഏറെ അനിശ്ചിതത്വത്തിനൊടുവിൽ ഇന്നലെ വൈകിട്ടാണ് ഗവർണർ നയപ്രഖ്യാപനത്തിൽ ഒപ്പുവെച്ചത്. ഗവർണറെ അനുനയിപ്പിക്കുന്നതിന്റെ ഭാഗമായി സർക്കാർ പൊതുഭരണ വകുപ്പ് സെക്രട്ടറി കെ ആർ ജ്യോതിലാലിനെ മാറ്റിയിരുന്നു. ഗവർണറുടെ അഡീഷണൽ പി എ ആയി ഹരി എസ് കർത്തയെ നിയമിക്കുന്ന ഫയലിൽ ജ്യോതിലാൽ വിയോജന കുറിപ്പ് എഴുതിയിരുന്നു. ഇത് ഗവർണറെ ചൊടിപ്പിച്ചിരുന്നു. ഇത് മുഖ്യമന്ത്രിയോടെ ഗവർണർ പറയുകയും ചെയ്തു. പൊതുഭരണ സെക്രട്ടറി ഇത്തരമൊരു കത്ത് എഴുതണമെങ്കിൽ അത് സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം ആയിരിക്കുമെന്നാണ് ഗവർണർ പറഞ്ഞത്. അതിനാൽ ജ്യോതിലാലിനെ മാറ്റി നിർത്തി ഗവർണറെ അനുനയിപ്പിക്കുകയായിരുന്നു. ഇതിനു പിന്നാലെ പ്രതിപക്ഷം രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയിരുന്നു. ഏതായാലും ഒരു കാര്യം വ്യക്തമാവുകയാണ്, നിയമസഭാ സമ്മേളനം തുടങ്ങി, അതായത് നയപ്രഖ്യാപനത്തിന്റെ തുടക്കം തന്നെ ഗവർണർ സഭയിലേക്ക് എത്തി ദേശീയഗാനം പാടിക്കഴിഞ്ഞ് നയപ്രഖ്യാപന പ്രസംഗം തുടങ്ങാൻ ഒരുങ്ങുമ്പോൾ തന്നെ ഗോപാക്ക് വിളികൾ ആയി രംഗത്തെത്തുകയായിരുന്നു പ്രതിപക്ഷം. അതൊരു തരത്തിലുള്ള നീതികേട് തന്നെയാണ് അത്തരത്തിൽ സഭയിൽ പെരുമാറുന്നത്. അതായത് ആദ്യമേ തന്നെ നിശ്ചയിച്ചുറപ്പിച്ചാൽ സഭ ബഹിഷ്കരിക്കും എന്ന ഒറ്റ ചിന്താഗതിയോടുകൂടി സഭയിലേക്ക് വന്നുവെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സാധാരണഗതിയിൽ നയപ്രഖ്യാപന പ്രസംഗമൊക്കെ കഴിഞ്ഞ് അതിനുശേഷം ഇതിന്മേലുള്ള ചർച്ചകളൊക്കെ നടക്കുമ്പോഴാണ് സാധാരണഗതിയിൽ സഭ ബഹിഷ്കരിക്കുകയും മറ്റ് വിയോജനക്കുറിപ്പൊക്കെ ഉണ്ടാകുന്നത്. ഇത് ഗവർണറെ കാണുമ്പോൾ തന്നെ വിയോജിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. അതായത് ഭരണഘടനാ പദവിയെ തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിലാണ് പ്രതിപക്ഷം പല കാര്യങ്ങളും ചെയ്തതെന്ന് വ്യക്തമാവുകയാണ്. ഗവർണറെ വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ് പ്രതിപക്ഷവും അതുപോലെ തന്നെ ഭരണപക്ഷവും എന്ന് വ്യക്തമാവുകയാണ്. ഭരണപക്ഷവുമായി ഉണ്ടാകുന്ന ഓരോ പ്രശ്നങ്ങളും ഫലപ്രദമായി മുതലെടുക്കാൻ തന്നെയാണ് ഇപ്പോൾ ഈ പ്രതിപക്ഷത്തിന്റെ തീരുമാനം എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്.